എല്ലാരും ഏറ്റെടുത്തായിരുന്നു പാട്ട്. പണ്ട് പാട്ട് പഠിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം കുറച്ച് മാറിയില്ലേ? ഇല്ല, രണ്ടാം കേരള ബി എ ഹിസ്റ്ററി ആയതായിരുന്നു. പിന്നെ ഞങ്ങളത് ബാക്കി കണ്ടിനൊക്കെ നേടിയിട്ടില്ല. എങ്ങനെയൊക്കെ ആയപ്പോ കിട്ടിയില്ല. പിന്നെ ലോൺ ഉണ്ട്. എന്താ പാട്ട്? എന്താ പാട്ട്? പിന്നെ എല്ലാരും ടി വിക്കാരൊക്കെ പിന്നെ വന്നു തോന്നുന്നു. ആ വന്നു. നമ്മുടെ കുടുംബശ്രീ വാർഷികത്തിനാണ് വേദി. ആദ്യം പാട്ട് പറയാം. ആദ്യം തദ്ദേശ ദിനാഘോഷത്തിനൊന്ന് വിളിക്കുന്നത്. പിന്നെ കാവാലിക്കുള്ള ഒരു അവിടെ രണ്ടു ദിവസം മുന്നേ ശ്രദ്ധയതൊക്കെ വെച്ച് വിളിപ്പിക്കുന്നു. ശരി, അങ്ങനെ അവന്മാരും അതെ സന്തോഷം എല്ലാരുടെയും. എനിക്ക് സന്തോഷം എങ്ങനെയൊക്കെ പോണത്. അപ്പൊ അന്ന് പോയപ്പം പോലീസുമാരായി സന്ധ്യ അയ്യോ അന്ന് പാട്ട് ഇഷ്ടപ്പെട്ട എന്നെ ഒത്തിരി പ്രശംസിച്ച് അയ്യോ നല്ല അന്ന് പറഞ്ഞല്ലോ. എന്നെങ്കിലും ഒരു ഭാവി ഉണ്ടാക്കാൻ എനിക്ക് അങ്ങനെയൊന്നും വെച്ചില്ല. എന്നായിരുന്നു? രണ്ടു വർഷമായിരുന്നു. മാമ്പറയെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പെങ്ങളുണ്ട്, വീടാണ്. അപ്പൊ അച്ഛനുണ്ട്. അങ്ങനെ വന്നു വന്ന് പാടി പാടിച്ച് എനിക്ക് ഒത്തിരി ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കും. പറഞ്ഞോണ്ടിരുന്നപ്പോ വന്നപ്പോഴേ കേറി പാടി. ഏതായാലും ഒത്തിരി സവേശ് വിളിച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അതിന് നാളെ ഇനി പോണം. അങ്ങനെ എല്ലാം കൂടെ ലീവും. ലീവ് എന്ന് പറഞ്ഞാ നിങ്ങളൊക്കെ എല്ലാവരും എന്നെ കുടുംബത്തിലായതുകൊണ്ടാണ്. എനിക്ക് അറിയില്ലല്ലോ, ഇനിയൊരാളെ പറ്റി അറിയില്ലല്ലോ. എനിക്ക് ഈ പാട്ടൊരാളെ അയച്ചിരുന്നു. അപ്പൊ കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് 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 പിന്നെ ഇടയ്ക്ക് വല്ല ആറാട്ടോ പിന്നെ നാളൊക്കെ പുസ്തകം വരിക്കും. ഈ പ്രായത്തിലൊരാളിങ്ങനെ പാടുക എന്നുള്ളത്. അപ്പൊ ഞാനൊരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ വീഡിയോ കൂടി പങ്കുവെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഞാൻ വിളിച്ചു, ഫോണിൽ വിളിച്ചപ്പോ എന്നോട് ഈ കഥയൊക്കെ പറഞ്ഞു.
സത്യന്റെ മകൻ പാട്ട് പാടിച്ചതും ജയന്റെ സഹോദരൻ പാട്ട് പാടിച്ചതൊക്കെ അച്ചാമ്മ ടീച്ചറുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കഥ വളരെ നാട് മുഴുവൻ ഏറ്റെടുത്തു. അതിൻ്റെ കാരണം പാട്ടിൻ്റെ മികവാണ്. ആ പാട്ടിൻ്റെ മികവ് പുറത്തു കൊണ്ടുവരാൻ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ പറ്റിയെന്നതിൽ സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം അത് തോന്നുന്നുണ്ട്.